പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സാറുകളെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്നതിലൂടെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. 1853 കണ്ണമൂലയ്ക്കടുത്തുള്ള കൊല്ലൂരിലാണ് വാസുദേവൻ നമ്പൂതിരിയുടെ നങ്ങമ്മ പിള്ളയുടെ മകനായി ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഉള്ളോർക്കോട് വീട് എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ ഭവനം അറിയപ്പെട്ടിരുന്നത്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. കുഞ്ഞൻപിള്ള, ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഫട്ടാകരൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ പല പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. പേട്ടയിൽ രാമൻപിള്ളയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു. രാമൻപിള്ളയാശാൻ്റെ പള്ളിക്കൂടത്തിൽ പഠിക്കവെ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പിന്നീട് ചട്ടമ്പി എന്ന് അറിയപ്പെട്ടു. തൈക്കാട് അയ്യ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരുവായിരുന്നു. തൈക്കാട് അയ്യ ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സുബ്ബജടാപാടികൾ ആയിരുന്നു സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു. തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചിരുന്നത് സ്വാമിനാഥ ദേശികറും. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. 1882 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. അതിനുശേഷം 1892 വിവേകാനന്ദ സ്വാമികളെയും കണ്ടുമുട്ടി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിരുന്നു. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു നവമഞ്ജരി എന്ന കൃതി രചിച്ചു. അദ്വൈത ചിന്താപദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ കണ്ഠനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, ത്രിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയും പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമായിരുന്നു പ്രാചീന മലയാളം. അവർണർക്കും വേദം പഠിക്കാം എന്നു സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ബോധേശ്വരനാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ. 1924 May 5 ചട്ടമ്പി സ്വാമികൾ സമാധിയാവുകയായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തുള്ള പത്മനയിലാണ്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 25 August ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2014 April 30 ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.